വഖഫ് ബോർഡിനെതിരെയുള്ള ശ്രീ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ ശരിയോ? എം ബി എന്ന നിലയിലും നമുക്കെല്ലാം അറിയുന്ന മനുഷ്യസ്നേഹി എന്ന നിലയിലും വഖഫ് ബോർഡിനെ കിരാതമെന്നും നാലക്ഷര ബോർഡ് ഭീകരനെ പാർലമെന്റിൽ തളയ്ക്കും തുടങ്ങിയ പ്രയോഗങ്ങൾ ശരിയായോ? വഖഫ് ബോർഡ് കിരാതമാണെന്നും അതിനെ പൂട്ടിക്കെട്ടുമെന്നും ഒക്കെ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞതിൽ ന്യായമുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമസ്കാരം. ശ്രീ സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും നന്മയുള്ള മനുഷ്യരിൽ ഒരാൾ, മതസൗഹാർദ്ദവാദികളിൽ ഒന്നാണ് ശ്രീ സുരേഷ് ഗോപി. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, മുമ്പോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയ. ശ്രീ സുരേഷ് ഗോപി വഖഫിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരിക്കാൻ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും കലാപാഹ്വാനവും ആണെന്നാണ് പരസ്യം, ക്ഷമിക്കണം, പരാതി കൊടുത്തിരിക്കുന്നത്. കെ പി സി സി മീഡിയ പാനലിസ്റ്റ് ശ്രീ അനൂപ് വി ആർ ആണ് കമ്പളക്കാട് പോലീസിൽ പരാതി നൽകിയത്. ആദ്യം തന്നെ ശ്രീ അനൂപ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാമം കൊണ്ട് അദ്ദേഹം ഒരു ഹിന്ദുവാണ് എന്ന് കരുതുന്നു, ശ്രീ അനൂപിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായും നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ പരാമർശം വന്നാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടത് ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ പരാമർശം വന്നാൽ പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പരാമർശം വന്നാൽ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വവും, അല്ലെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ടു എവ്രി വൺ, ടു ഈച്ച്, ടു എവ്രി വൺ എന്ന് നമ്മൾ പറയാറുണ്ട്, എല്ലാവരും എല്ലാവർക്കും വേണ്ടി. അപ്പം ശ്രീ സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടവും ആദരവും ഒക്കെയുള്ള വ്യക്തിയാണ്. ഞാൻ വളരെയധികം വ്യക്തി ജീവിതത്തിലും പരിചയമുള്ള, ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം കാണാനെത്തിയ സുരേഷ് ഗോപിയാണ്. ഞാൻ പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ട്, എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് ശ്രീ സുരേഷ് ഗോപി ഞങ്ങളെ കായംകുളത്തായിരുന്നു ഞങ്ങൾ ജയിലിൽ ശബരിമല പ്രക്ഷോഭകാലം, അദ്ദേഹമാണ് കാണാൻ വന്നത്. അദ്ദേഹത്തോട് എന്നും സ്നേഹവും അദ്ദേഹത്തോട് ഏറ്റവും ആദരവുള്ള വ്യക്തിയാണ്. പക്ഷേ ശ്രീ സുരേഷ് ഗോപിയോട് ഏറ്റവും ഇഷ്ടം വെച്ച്, ഏറ്റവും ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ പ്രസ്താവന ഈ രീതിയിലാണെങ്കിൽ ഖേദകരമാണ്. കാര്യം ശ്രീ സുരേഷ് ഗോപിയിൽ നിന്ന് ആരും അത് പ്രതീക്ഷിക്കുന്നില്ല. ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ പറയുന്നതിൽ തെറ്റില്ല, അവർക്ക് ഹിന്ദു മുസ്ലിം സ്പർദ്ധയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടാക്കിയാണ് അവരുടെ മൈലേജും, അല്ലെങ്കിൽ അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ശ്രീ സുരേഷ് ഗോപിയെ പോലെ കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തി, അത് പറഞ്ഞത് ദൗർഭാഗ്യകരമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ പാണക്കാട് ആദരണീയനായ തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ശ്രീ മുനവരലി തങ്ങളാണെന്നാണ് ഞാൻ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വന്നു, ശ്രീ സുരേഷ് ഗോപി വേണ്ട രീതിയിൽ അത് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു. അതുതന്നെയാണ് അതിൻ്റെ സത്യവും. അതായത് ശ്രീ വഖഫിലെ ചില സെക്ഷൻസ്, ഉദാഹരണം സെക്ഷൻ 40 അടക്കമുള്ളവർ ഓവർ റീച്ച്, അമിത ക്ലെയിമുകളൊക്കെ കൊണ്ടുവരുന്നൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിശദീകരിക്കാം, അതിന് ചെക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാം. മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പം വിശിഷ്യ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് അവിടെ കൂടുതൽ, ഒരു 600 കുടുംബങ്ങളുള്ളതിൽ 400 കുടുംബങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്, അവരോടൊപ്പം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അവരുടെ വേദന ഒരു രാഷ്ട്രീയ വിഷയമല്ല, അവരുടെ ജീവിത പ്രശ്നമാണ്. ആ വിഷയത്തെ പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ശ്രീ സുരേഷ് ഗോപി ചെയ്തു എന്നല്ല, അദ്ദേഹം ഒരു പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതായി. വഖഫ് ബോർഡ് കിരാതമല്ല, വഖഫ് ദേവസ്ഥയെ പോലെയുള്ളൂ. നമ്മൾ ഹിന്ദുക്കൾ ദേവസ്ഥത്തിന് വേണ്ടി, ദേവന് വേണ്ടി ഭൂമി നൽകുന്നത് പോലെയാണ് വഖഫിന് വേണ്ടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച്, പടച്ചവനിൽ വിശ്വസിച്ച് ആ ഭൂമി നൽകുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് കിരാതമാണെന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ശ്രീ സുരേഷ് ഗോപി അത്തരം കാര്യങ്ങൾ എന്താ പറയണേ, ഒന്ന് മനസ്സിലിട്ട് അത്തരം വാക്കുകൾ പിൻവലിക്കുകയാണെങ്കിൽ നല്ലതാണ്. നാലക്ഷര ബോർഡ് ഭീകരനെ തുടങ്ങിയ പ്രയോഗങ്ങൾ ശരിയല്ല. കാര്യം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതാണ് വഖഫ്, അതിനെ ബഹുമാനിക്കാൻ ദൈവവിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾ എന്താ പറയണത്, നമ്മൾ പോസിറ്റീവായി കാണണം. വിഷയങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. സുരേഷ് ഗോപിയിൽ നിന്ന് അതുണ്ടായത് വളരെ വളരെ വിഷമകരമാണ്. കേരളം ഇഷ്ടപ്പെടുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. അദ്ദേഹം ഈ വിഷയത്തിൽ കുറേ കൂടെ മോഡറേഷനോ കുറേ കൂടെ മധ്യവർത്തിയായ പാതയോ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കും. വഖഫാണെങ്കിലും ദേവസ്വമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയുടെ സ്വത്തുക്കളാണെങ്കിലും എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ലാൻഡ് തർക്കങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇപ്പം മുനമ്പത്ത് തന്നെയുള്ള വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാറടക്കം എല്ലാവരും ക്രിസ്ത്യൻ സമൂഹത്തിന് അനുകൂലമായ സമീപനമല്ലേ എടുത്ത്, ആരെങ്കിലും ആ ഭൂമി നമ്മുടെ ഫറൂഖ് കോളേജ് തിരിച്ചു പിടിച്ച് ക്രിസ്ത്യാനികളെ അവിടെ നിറയ്ക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹവും തിരിച്ചറിയണം. നിങ്ങളുടെ കൂടെ തന്നെയാണ് എല്ലാ കേരളത്തിലെ ജനതയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. 99.99% ആൾക്കാരും നിങ്ങളോടൊപ്പമാണ്. ഈ വിഷയത്തിൽ എല്ലാവരും നിങ്ങളോടുണ്ട്. പക്ഷേ കുറേ കൂടെ മിതത്വമായിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രശ്നം പോകണം. അതിനാകട്ടെ, ശ്രീ സുരേഷ് ഗോപി ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തിയാണ്. ശ്രീ സുരേഷ് ഗോപിയും ആ അർത്ഥത്തിൽ മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന മയമുള്ള, മിതത്വമുള്ള, നന്മയുള്ള നിലപാട് സ്വീകരിക്കണം. അദ്ദേഹം പുനർചിന്തിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ എന്ന രീതിയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് കമൻ്റ് ആകാം, നെഗറ്റീവ് കമൻ്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും, കൂടുതൽ സമയം
വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.